ഹലോ ഗായ്സ്, വെൽക്കം ബൈ മൈ ചാനൽ. ഇന്നൊരു പ്ലാന്റ്സ് നടുന്ന വീഡിയോ ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അതിന് മുമ്പ്, ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരും ഡീറ്റെയിൽസും എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചേർക്കേണ്ടതാണ് ഇതിൻ്റെ പേര് കേട്ടോ. ചെടി നടാനായിട്ടുള്ള പോട്ട് എടുത്തിട്ടുണ്ട്. കരിക്കട്ടയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ആ ചെടിച്ചട്ടിയിലോട്ട് പോട്ടിലോട്ട് ഇടുക. അതിനുശേഷം ചകിരി, ഞാൻ എൻ്റെ സ്വന്തം ഐഡിയാപരമായിട്ടുള്ള ചെടിനടിയിലാണ്. ഒരു ചിരട്ട ഉപയോഗിച്ച് നനവോടുകൂടിയ, ചെറിയ നനവോടുകൂടിയ മണ്ണ് ആ പോട്ടിലോട്ട് ചേർക്കുക. പച്ചക്കറിക്കൊക്കെ ചേർക്കുന്ന വളം ഞാൻ ഒരല്പം ചേർത്തിട്ടുണ്ട് ആ മണ്ണിലോട്ട്. മൂന്ന് നാല് ദിവസത്തിന് മുമ്പ് കിട്ടിയ പ്ലാന്റ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്ലാന്റ് വെള്ളത്തിൽ ഇറക്കി വെച്ച് രണ്ട് മൂന്ന് ചെറിയ വേരുകൾ വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ചെടിച്ചട്ടിയിലോട്ട് ഈ പ്ലാന്റ് മാറ്റിയത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അത്യാവശ്യം രണ്ട് മൂന്ന് വേര് വന്നതിന് ശേഷം മാത്രമാണ് ഞാനിത് ചെടിച്ചട്ടിയിലോട്ട് മാറ്റിയത് കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം ഐഡിയപരമായിട്ടുള്ള രീതിയിലാണ് പ്ലാന്റ്സ് നട്ടിയിരിക്കുന്നത്. കൂടാതെ നല്ലൊരു ഭംഗിയുള്ള ഒരു പ്ലാന്റ്സും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം. ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡുള്ള ഒരു പ്ലാന്റാണ്. അതിൻ്റെ ലീഫിനെല്ലാം നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡുള്ള ഒരു ലീഫും കൂടാണ്. അതിമനോഹരമാണ്. ഈ രീതിയിലെ പ്ലാന്റ്സ് ഒന്ന് ഫോളോ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടാവും പ്ലാന്റ്സിന്. അതിനുശേഷം മണൽ അതിലോട്ട് ചേർക്കുക, നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് മിറ്റലിൻ്റെ ഓരോ പീസസുകൾ ആ ചെടിക്ക് ചുറ്റും നന്നായിട്ട് വെച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ചെടി നന്നായിട്ടൊന്ന് ഉറപ്പിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ പ്ലാന്റ്സ് നടുന്നതിൻ്റെ രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായും ഫോളോ ചെയ്യുക. മറ്റൊരു കിടിലും വീഡിയോയുമായി കാണുന്നുണ്ടെന്ന് പറയും. ഓക്കെ, ബൈ, താങ്ക് യു.